മമ്മണ്ടൂർ ദൃശ്യകലാകേന്ദ്രം വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ യോഗ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നടന്നു. മമ്മണ്ടൂർ ദൃശ്യകലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ വിങ് കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ശ്രീനാരായണപുരം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സൗജന്യ യോഗ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നടന്നു. 13 വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു മാസമാണ് പരിശീലനം. 14 വാർഡ് മെമ്പർ സൗദാ നാസർ മുഖ്യാതിഥിയായിരുന്നു. മിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. എസ് എൻ പുരം ASWC ഹോമിയോ ക്ലിനിക് യോഗ ഇൻസ്ട്രക്ടർ KS മണി ക്ലാസ് എടുത്തു. നമുക്ക് തന്നെയല്ല, നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ യോഗയെ നമ്മൾ ദിനചര്യയായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. ഒരു മാസം പരിശീലിച്ചു, 2 മാസം പരിശീലിച്ചു, പിന്നെ പരിശീലിപ്പിക്കാൻ ആളില്ലാതെ ആയി. അപ്പൊ നമ്മള് സ്റ്റോപ്പ് ചെയ്ത് പോയി. അങ്ങനെ യാതൊരു കാര്യവുമില്ല. അതുപോലെ യോഗ എന്ന് പറയുന്നത് അസുഖത്തെ മാറ്റുന്ന ഒന്നല്ല, അസുഖത്തെ വരുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതല്ല, വന്ന അസുഖങ്ങളെ മാനസികമായിട്ട് ശാരീരികമായിട്ടും കുറച്ച് ആശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് യോഗ എന്ന പദ്ധതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആയുഷ് മിഷന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും സംയുക്തത്തിലെ 100-ദിന പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില് കഴിഞ്ഞ വർഷത്തിലെ 1000 യോഗ ക്ലബുകളാണ് നമ്മൾ കേരളത്തിൽ ഓരോ പഞ്ചായത്തും മൊത്തം പറഞ്ഞിരുന്നത്. ഈ വർഷം അതിൻ്റെ പ്രഖ്യാപനം 10,000 ക്ലബുകളായിട്ട് കൊണ്ടുവരണം. വെറുതെ ഒരു ആചാരത്തിന് വേണ്ടിയിട്ട് ക്ലബ്ബുകൾ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. ആ ക്ലബ്ബ് തുടർച്ചയായിട്ട് അവിടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കണം. അതിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഒരു ഇത് 13-ാം വാർഡല്ലേ, 13-ാം വാർഡിലെ ദൃശ്യകലാവേദി അല്ലേ. ദൃശ്യകലാകേന്ദ്രം ഭാരവാഹികളായ OU ഷോബി, KS ഷെഫീഖ്, PJ മുഹമ്മദ് റാഫി, ഷാജഹാൻ അറക്കൽ, ഫിറോസ് ജൂരിയൻസ്, സുനിൽകുമാർ, KS അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സുഗന്യ ഷോബി സ്വാഗതവും ജിഷ നിതീഷ് നന്ദിയും പറഞ്ഞു. സർക്കാർ പരിപാടി എന്ന നിലയിൽ പഞ്ചായത്തിനകത്ത് ഒരു വലിയ പരിപാടി നടത്തുന്നതിന്റെ പേരിലാണ് നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഇബ്രാഹിംകുട്ടിക്കയും അതുപോലെ തന്നെ സൗദാനാസർ, അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന ഇൻസ്പെക്ടർ മണി മേഡം തുടങ്ങിയവർ എത്താൻ വൈകും. എന്തായാലും അല്പസമയത്തിനകം അവർ എത്തിച്ചേരും, അല്ലെങ്കിൽ